ഞങ്ങളിന്നൊരു യാത്ര പോവുകയാണ് കേട്ടോ. അത് കോട്ടയം ജില്ലയിലുള്ള മൂന്നിലോ പഞ്ചായത്തിലെ ഇല്ലിക്കക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ കുറേ വഴിയിലൂടെ ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്ത് ഇല്ലിക്കക്കല്ലിൻ്റെ താഴെ എത്തി. അവിടെ എത്തിയപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വേണം മുകളിലേക്ക് പോകാൻ. ഞങ്ങൾ മൂന്ന് ടിക്കറ്റ് എടുത്തു, പിന്നെ പാർക്കിംഗ് ഫീസൊക്കെ ഉണ്ട്, അതൊക്കെ അടച്ച് റെഡിയായിട്ട് വന്നപ്പോഴത്തേന് ഇവിടെ ജീപ്പൊക്കെ റെഡിയായിട്ട് കിടപ്പുണ്ട്. മുകളിലേക്ക് പോകാൻ ഞങ്ങളും ജീപ്പിൽ ചാടിക്കയറി. ഇനിയിപ്പം ബാക്കിയൊക്കെ മുകളിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ജീപ്പിൽ നിന്നിറങ്ങി പുതിയ മുകളിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല കയറ്റമാണ് കേട്ടോ. ഇത് അങ്ങ് ദൂരെ നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു മല നമുക്ക് കാണാം. ആ മലയുടെ മുകളിലാണ് നമുക്ക് കയറി എത്തേണ്ടത്. അപ്പോൾ ആ പാർക്കിംഗ് ഏരിയ തൊട്ട് മുകളിലേക്ക് നല്ല കയറ്റമാണ്. അപ്പോൾ കയറി കുറച്ചിങ്ങ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ അന്നയും ഫീബയും ക്ഷീണിച്ചു. ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഫ്രഷായിട്ട് യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങ് ദൂരെ ഇല്ലിക്കക്കല്ലും നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ കയറി ഒരു ഇത്രയും ഹൈറ്റിലെത്തി. ഇനി അവിടുന്ന് അങ്ങോട്ട് വളരെ ബുദ്ധിമുട്ട് പിടിച്ച വഴിയാണ് കേട്ടോ. അപ്പം സൈഡിൽ ഹാൻഡ് റീലൊക്കെ ഉണ്ട്, എങ്കിലും വഴി വളരെ മോശമാണ്. സ്റ്റെപ്പൊന്നുമില്ല. നമ്മൾ ഈ കല്ലിലും ചരലിൻ്റെയൊക്കെ മുകളിലൂടെ വേണം മുകളിലേക്ക് കയറി പോകാൻ. ഞാൻ ആദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോഴത്തേന് ഈ ഹാൻഡ് റീലൊന്നും ഇങ്ങനെ സൈഡിലില്ലായിരുന്നു. ഇതൊക്കെ വളരെ റീസെൻ്റായിട്ട് ചെയ്തതാണ് ഈ ഹാൻഡ് റീലൊക്കെ. അന്ന് ഈ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേപോലെ തന്നെ കല്ലൊക്കെ നിറഞ്ഞ ഈ വഴി ഇതിലൂടെ നമുക്ക് കയറി പോകണം. തിരിച്ചിറങ്ങി വരുമ്പം അന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ ഈ കൈവരികളുള്ളത് കൊണ്ട് അത്രയും ബുദ്ധിമുട്ടില്ല. പിന്നെ ഇല്ലിക്കക്കല്ല് കാണാത്തവർക്കായി ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം, മറക്കരുത് കേട്ടോ നിങ്ങൾ. ഞങ്ങൾ ഇത്രയും ദൂരം മുകളിലേക്ക് കയറി എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ ഉള്ളൂ മുകളിലേക്ക് കയറി പോകാൻ. ഇവിടം വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഹന്നായ്ക്ക് പേടിയായി. ഹന്ന നിന്ന് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ തോളിൽ കയറ്റി ഇവിടെ നിന്ന് മുകളിലേക്ക് പെതിയെ നടന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരിയായ ഇല്ലിക്കക്കല്ലാണ് അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ശരിക്കും കിതയ്ക്കാൻ തുടങ്ങി കേട്ടോ. നല്ലൊരു കയറ്റമാണ് നമ്മൾ കയറി വന്നത്. കുറച്ച് ദൂരെയായിട്ട് നമുക്ക് ഇല്ലിക്കക്കല്ല് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇല്ലിക്കക്കല്ലിനോട് അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇല്ലിക്കക്കല്ല്, അതിൻ്റെ പുറകിലായിട്ട് തത്തമ്മക്കല്ല്, അതിൻ്റെ പുറകിലായിട്ട് കുടപ്പനക്കല്ല് എന്നീ മൂന്ന് കല്ലുകൾ നമുക്കിവിടെ കാണാം. അതിൻ്റെയും പുറകിലായിട്ട് മറ്റൊരു മല നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാർ കയറി നിൽപ്പുണ്ട്. അവർ ഇതിലേ വന്ന് കയറി എന്നറിയില്ല. എന്തായാലും അതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഇതിലേ ഇറങ്ങി നേരെ താഴേക്ക് പോയിട്ട് ഈ കല്ലിൻ്റെ അടിഭാഗത്തേക്ക് എത്താമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെ ഇറക്കി വിടത്തില്ല. പണ്ട് ഈ ഹാൻഡിലൊക്കെ പിടിപ്പിക്കുന്നതിന് മുമ്പാണ് അങ്ങനെ പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ സമ്മതിക്കത്തില്ല. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഹന്ന അങ്ങ് ക്ഷീണിച്ച് പോയിട്ടോ. അപ്പോൾ ഒരു സൈഡിൽ പോയി ഇരിക്കാൻ തുടങ്ങി. ഹന്ന ഒരു സൈഡിൽ നിന്ന് റെസ്റ്റ് എടുക്കുകയാണ്. എന്തായാലും ഇവിടെ നാല് സൈഡും കൈവരിയൊക്കെ ഉള്ള കാരണം പേടിക്കാതെ ഇവിടെ നിൽക്കാം. പണ്ട് ഈ കൈവരികൾ ഒന്നും ഇല്ലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്കവിടെ. അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു 2 മണിക്കൂറോളം ഇവിടെ ചിലവഴിച്ച ശേഷം തിരിച്ച് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ പുതിയ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് പോകാൻ തോന്നുന്നില്ല, കാരണം നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെയുള്ള നല്ലൊരു പ്രത്യേക അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. ചെറിയ തോതിൽ പേടി തോന്നിയതുകൊണ്ട് ഹന്ന വീണ്ടും എൻ്റെ തോളിൽ ചാടിക്കയറി. പിന്നെ ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങി. ആ സമയത്തും ഒരു 4 മണി സമയത്താണ് ഞങ്ങൾ തിരിച്ചിറങ്ങിയത്. ആ സമയത്തും ഒരുപാട് ആൾക്കാർ മുകളിലേക്ക് വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് താഴെ ഒരു ലാൻഡിങ്ങിലെത്തി. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കടന്നു വന്ന വഴിയും പിന്നെ അങ്ങ് ദൂരെ ഇല്ലിക്കക്കല്ലും ഒക്കെ കാണാൻ പറ്റും. ഞങ്ങളവിടെ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങൾക്ക് താഴേക്ക് വരാനുള്ള ജീപ്പ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിൽ കയറി ഞങ്ങൾ പുതിയ താഴെ വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ വണ്ടി എടുത്തു. ഇനി പുതിയ വീട്ടിലേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോസുമായി കാണും വരെ. ബൈ ബൈ.